സൂപ്പർ വാല്യൂ ഡിജി വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ. സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 7,999 മുതൽ, കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ്, അയൺ ബോക്സ്, ഫ്ലാസ്ക് എന്നിവ 50% വരെ ഓഫർ നൽകുന്നു. ഏവർക്കും സ്വാഗതം. ഐക്യരാഷ്ട്രസഭ ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗത്തിന്റെ തലവൻ ഡോക്ടർ മുരളി തുമ്മാരക്കുടി കേരള കലാമണ്ഡലത്തിൽ സന്ദർശനം നടത്തി. വിവിധ പരിശീലന പരിപാടികൾ കലാമണ്ഡലത്തിൽ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിലെത്തിയ ഡോക്ടർ മുരളി തുമ്മാരക്കുടിയെ കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണനും രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാറും ചേർന്ന് സ്വീകരിച്ചു. പ്രകൃതി സംരക്ഷണത്തിനും കലയും സയൻസും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ വിഭാഗം അധ്യക്ഷൻ മുരളി തുമ്മാരക്കുടി പറഞ്ഞു. നാശോന്മുഖമായി വരുന്ന പ്രകൃതിയെ പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അത് ലോകത്ത് 197 രാജ്യങ്ങളിൽ അതിൻ്റെ സന്ദേശം എത്തിക്കണം. ആ രാജ്യങ്ങളിലെല്ലാം പ്രോജക്റ്റുകൾ കൊണ്ടുവരണം. പ്രോജക്റ്റുകളിലൂടെ പ്രകൃതിയെ തിരിച്ചു കൊണ്ടുവരിക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം എങ്ങനെയാണ് ഈ സന്ദേശം? 197 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ 100 ഒരുപക്ഷെ 1,000 ഭാഷകൾ തന്നെയുണ്ട്. അപ്പം ഭാഷകൾക്ക് അതീതമായിട്ട് ഈ സന്ദേശം എങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുക? ഇത് ഒരു ആർട്ട് ഫോമിൽ കൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മളുടെ പോലെ കലാമണ്ഡലം പോലെയുള്ളൊരു സ്ഥാപനത്തിൽ ഉള്ള ലഭ്യമായ ആർട്ട് ഫോമുകൾ ഉപയോഗിച്ച് ഈ സന്ദേശം ലോകത്തെ എവിടെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അപ്പോൾ ആ ആർട്ടും നമ്മുടെ സയൻസും തമ്മിലുള്ള ഇൻ്റർഫേസ്, ഇത് ഒന്നാമത്. രണ്ടാമത്, ലോകത്ത് മറ്റു സ്ഥലങ്ങളിലും ആർട്ട് ഫോമുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ നാട്ടിലെ ആർട്ട് ഫോമും അതുമായിട്ട് കണക്ട് ചെയ്ത് ഇതേ സന്ദേശം എത്തിക്കാൻ പറ്റുമോ? അതാണ് രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തത്. മൂന്നാമത് ഞങ്ങൾ ചർച്ച ചെയ്തത്, ലോകത്ത് അനവധി സ്ഥലങ്ങളിൽ നദികളുടെ പുനരുജ്ജീവനം ഒരു വിഷയമാണ്. ആ നദികളുടെ പുനരുജ്ജീവനത്തിൽ കേരളത്തിന് ചില അറിവുകളുണ്ട്, ചില എക്സ്പീരിയൻസും ഉണ്ട്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും അറിവുകളുണ്ട്, ലോകത്തെ പല ഭാഗങ്ങളിലും അറിവുകളുണ്ട്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു പരിശീലന പരിപാടി നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഒരു പരിശീലന പരിപാടി നമുക്ക് നടത്തുകയാണെങ്കിൽ അത് കലാമണ്ഡലത്തിൽ തന്നെ ബേസ് ചെയ്ത്, കലാമണ്ഡലം നിലയുടെ തീരത്തൊക്കെ ആണല്ലോ, ചെയ്ത ഒരു പരിശീലന പരിപാടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇങ്ങനെ രണ്ടോ മൂന്നോ ഉദ്ദേശത്തു കൂടെയാണ് പ്രധാനമായിട്ടും വന്നത്. ഇതാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള കാര്യം. വ്യക്തിപരമായിട്ട് ഞാൻ ആദ്യമായി പറഞ്ഞ പോലെ കലാമണ്ഡലം നമ്മുടെ എല്ലാം അഭിമാനകരമായൊരു സ്ഥാപനമാണ്. അതിലെ പ്രവർത്തനങ്ങൾ നടത്താനും പുതിയൊരു ലീഡർഷിപ്പ് സ്കീം ടീം ഇവിടെ എത്തിയപ്പോൾ അവരെ കാണാനും അവർക്കെല്ലാ പിന്തുണ അറിയിക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് വന്നത്. 197 രാജ്യങ്ങളിൽ പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം കലയുമായി കൈകോർത്ത് പ്രചരിപ്പിക്കുമെന്നും നദികളുടെ പുനരുജ്ജീവനവും പ്രകൃതി സംരക്ഷണവുമെല്ലാം ക്രോഡീകരിച്ച് കലാമണ്ഡലത്തിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീ മുരളി തുമ്മാരക്കുടി ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ധാരാളം പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയാണ് കലാമണ്ഡലത്തിന് ചെയ്യാൻ കഴിയുക, എങ്ങനെ കലാമണ്ഡലവുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ വിവിധ മേഖലകളിൽ, അതാണ് മുഖ്യ വിഷയമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കലാമണ്ഡലത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മറ്റ് മേഖലകളിലേക്ക് എങ്ങനെ അന്തർദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാം, അത് കുറച്ചുകൂടി അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ എങ്ങനെ ഇത് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി. 10 ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയോ കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയോ കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS Office, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.